ഈ തെങ്ങില്ലേ മൊത്തം കുത്തി നാശിപ്പിച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനെ തുരത്തുന്നുള്ള ഒരു എളുപ്പ മാർഗമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. തെങ്ങിനെ നശിപ്പിക്കുന്ന ചെല്ലിനെ കൊടുക്കാനുള്ള ഒരു ഏറ്റവും ലേറ്റസ്റ്റ് വിദ്യയാണ് കണ്ടാ. പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയം പച്ചക്കറിയല്ല, തെങ്ങാണ് കണ്ടാ. നമ്മുടെ പച്ചക്കറിയുടെ അപ്പുറത്തെല്ലാം തെങ്ങ് നിൽക്കണണ്ട. അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. ഇപ്പൊ വീഡിയോ അവസാനം വരെ കാണണേ. തെങ്ങില്ലേ മൊത്തം കുത്തി നശിപ്പിച്ചിട്ടിരിക്കണണ്ട. ഏറ്റവും ടോപ്പ് പോലെ വരണ്ട കുത്തി. ഇപ്പൊ ഇതിപ്പോ ഇനി രക്ഷയില്ല. കാരണം നമ്മൾ സ്റ്റാർട്ടിംഗ് സമയത്ത് തന്നെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ഇതിന് നിൽക്കുമായിരുന്നു. അപ്പോൾ ഇതിപ്പം എല്ലാം അതിൻ്റെ സ്റ്റേജ് എല്ലാം കഴിഞ്ഞ് പോയിരിക്കുകയാണ്. കൂടുതൽ സീരിയസ് കേസ് ആയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ ഇപ്പം ചെല്ലികളൊക്കെ ഉണ്ടെങ്കിലും പരമാവധി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഹോളിലൊക്കെ ഇഷ്ടമുള്ള ചെല്ലി ഉണ്ടാവുന്നതാണ്. ഇവിടെ ചെറിയ കീടങ്ങൾ ഇരിക്കണ്ട. ഇതുപോലുള്ള കീടങ്ങൾ ഒരുപാട് ഫോം ചെയ്യും, പെട്ടെന്ന് നമ്മൾ അടുത്ത് തെങ്ങും പോകും. അപ്പോൾ ഇങ്ങനെയുള്ള കീടങ്ങൾ ഒരു രക്ഷയില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ തെങ്ങുകളൊക്കെ നമ്മൾ എത്രയും പെട്ടെന്ന് തോട്ടത്തിൽ നിന്ന് മാറ്റിയിട്ട് കണ്ട കീടങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. കണ്ടതേ കണ്ട ഇതൊക്കെയാണ് നമുക്ക് ചെല്ലികളായിട്ട് മാറുന്നത്. ഈ പുഴുവൊക്കെയാണ് ഫോ. ഇതിപ്പോൾ നമുക്ക് കൊമ്പൻ ചെല്ലില്ലേ, കൊമ്പൻ ചെല്ലി നമ്മുടെ തെങ്ങിനെ ആദ്യം വന്ന് കുത്തിയിട്ട് പോകും. അന്നേരം ചെമ്പൻ ചെല്ലി വരും. ചെമ്പൻ ചെല്ലി അപ്പുറം കാണിച്ചു തരാം. അപ്പോൾ ചെമ്പൻ ചെല്ലി വന്ന് കുത്തിയിട്ട് മുട്ടയിടും. അപ്പോൾ അതാണ് ഇതിപ്പോൾ നല്ല ലാർ വേണം, അതിൻ്റെ തൊട്ട് മുമ്പുള്ള ലാർ വേണം. അപ്പോൾ ഇതാണ് ഈ തെങ്ങ് മുഴുവനും നശിപ്പിച്ച് കളയുന്നത്. അപ്പോൾ ഇത് നമ്മൾ എത്ര പെട്ടെന്ന് പിടിച്ച് മാറ്റിയില്ല, അല്ലെങ്കിൽ ഈ തെങ്ങ് നശിപ്പിച്ച് കളഞ്ഞില്ല എങ്കിൽ നമ്മുടെ അടുത്ത തെങ്ങിനും ബാധിക്കും. അപ്പോൾ ഈ രീതിക്ക് നമുക്ക് ഏറ്റവും പെട്ടെന്ന് തന്നെ ഇത്തരം തെങ്ങ് നശിപ്പിച്ച് കളയാണ് വേണ്ടത്. ചെല്ലി ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നത് രണ്ട് തെങ്ങുകളാണ്. ഇത് ചെയ്തെങ്കാണ്. രണ്ടാമത്തെ ഇനം തെങ്ങ് എന്ന് വെച്ചാൽ കണ്ട ഈ പച്ച തേങ്ങ അയക്കുന്ന കുള്ളൻ തെങ്ങുകളാണ് കണ്ട. ഇത് നമ്മൾ പ്രധാനമായിട്ടും കരിക്ക് പർപ്പസിനാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ കൂടുതലും ഈ ചെല്ലികൾ ആക്രമിക്കുന്നതിന് പ്രധാന കാരണം മറ്റുള്ള നാടൻ തെങ്ങുകളെ അപേക്ഷിച്ച് ഇതിന് മതിരിപ്പ് കൂടുതലാണ്. അപ്പോൾ അതാണ് കൂടുതൽ ആക്രമിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള പരിചരണങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ മാത്രമേ കേരളത്തിലെ തെങ്ങ് കൃഷി നന്നായിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റത്തുള്ളൂ. കണ്ട ഈ ചെറിയൊരു പീസ് ഒടക്കുവല ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരു പത്തോളം തെങ്ങിനിടാം. കണ്ട മുറിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു മുഴാക്കി മുറിക്കുക എന്നുള്ളതാണ്. മുറിച്ചിട്ട് ഇങ്ങനെ തന്നെ ഇടരുതും. കണ്ട ഇത് ചുരുട്ടി കൂട്ടുക, അതുപോലെ ഒരു കളിയാക്കി ഇടുക. കണ്ട ഇത് കണ്ട ഇങ്ങനെ ഒരു കളിയാക്കി ഇടക്കി നല്ല വരിവാക്കുക. മാത്രമല്ല നമ്മൾ ഈ താഴെയില്ലേ, ഈ താഴെ വശം ഒന്നും ഇടണമെന്നില്ല. കാരണം ഇവരൊക്കെ നല്ല സ്ട്രോങ് ആയി. ഈ സ്ട്രോങ് പൊസിഷനുള്ള ഒരു കാരണവശാലും ചെല്ലി കയറിയില്ല. അപ്പോൾ പ്രധാനമായിട്ട് കണ്ട ഇപ്പോൾ പൊക്കോളിലാണെങ്കിൽ പരമാവധി ഏണി വെച്ച് കയറി ഇടാമെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ഇത് ഈ ഈ ഒരു പൊസിഷനില്ലേ, അപ്പോൾ ഇവിടെ തൊട്ട് അങ്ങോട്ട് എല്ലാ കവലും ഇട്ട് കൊടുത്താൽ മതിയാവും. കണ്ടാ കണ്ടാ ഇത് കറക്റ്റാണ്. കണ്ടാ ഇത് നല്ല പരിപാടി ഇട്ട് പഴയ കൊടക്കുവരും. കണ്ടാ ഈ കവിളിൽ തോറും ഇങ്ങനെ ഇട്ട് കൊടുക്കുക. പ്രധാനമായിട്ട് ഈ കവിളിൻ്റെ ഉള്ളിലില്ല, ഈ ഒരു പൊസിഷനില്ലേ, ഇതിവിടെയാണ് കയറണത്. അപ്പോൾ വരുമ്പോഴേ ഉടക്കി കഴിഞ്ഞാൽ കണ്ട ഇവർ മണി തരും. അപ്പോൾ ഉടക്കി കഴിഞ്ഞാൽ ഇത് കിളികൾ തന്നെ വന്ന് കൊത്തിക്കൊണ്ട് പോവുകയും ചെയ്തോളും ഉടക്കി കഴിയുമ്പോൾ. കണ്ട ഈ വശം ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ ഈ ഈ കണ്ട ഈ പൊസിഷൻ എല്ലായിടത്തും തെങ്ങിൽ പ്രാധാന്യം കൊടുത്തിരിക്കണം. അത് മാത്രമല്ല ഇവിടെ നമ്മൾ പച്ചക്കറി കൃഷി ഇടക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പച്ചക്കറി കൃഷി നനയുന്നതോടുകൂടി തന്നെ നമുക്ക് തെങ്ങിൻ്റെ പരിചരണം കൃത്യമായിട്ട് നടക്കും. തെങ്ങിനായിട്ട് ഇവിടെ ഒരു പ്രത്യേക നനയില്ല എന്നുള്ളതാണ് ഇവിടെ ഒരു ഹൈലൈറ്റ് ഇവിടുത്തെ. ഇതിനെ പിടിക്കാൻ വേണ്ടി ഏറ്റവും പുതിയൊരു മാർഗം ഇത് കണ്ട ഒടക്കുവല സ്ഥാപിച്ചിരിക്കുകയാണ്. ഇവിടെ വളരെ ചെല്ലി ഇവിടെ കുത്തിപ്പോയിട്ടുണ്ട്. ഇത് കണ്ടത് എല്ലാ കവലും ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് പക്ഷേ ചെല്ലി വീട്ടില്ല, അപ്പുറം വീണതേ കാണിച്ചു തരാം. കണ്ട ഇവിടെ നമ്മൾ പൊതയൊക്കെ ഇട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ പച്ചക്കറി കൃഷിയുടെ സ്ഥലമാണ്. ഇവിടെ നമ്മൾ പീച്ചാണ് ചെയ്തിരിക്കുന്നത് കണ്ട. അതല്ല ഈ ഇറിഗേഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ തെങ്ങിൻ്റെ ഗ്രോത്ത് കണ്ട തെങ്ങിൻ്റെ ഗ്രോത്ത് കണ്ട ഇങ്ങനെ പിടിച്ചാൽ പോലും എത്തില്ലാത്ത ഗ്രോത്ത് ഉണ്ട്. പക്ഷേ ചെല്ലിയാണ് നമ്മുടെ വിഷയം കണ്ട. അതെ ഇവിടെ അതെ ചെമ്പൻ ചെല്ലിയാണ്. ഇതാണ് ഏറ്റവും വലിയ ഡേഞ്ചർ ചെല്ലി. അതെ ഇത് കുത്തി അറ്റത്ത് കുത്തിയിട്ടുണ്ട്. കുത്തിയിട്ട് ഇവിടെ ഒന്ന് കുടുങ്ങി എല്ലാ കവളും നമ്മൾ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് കണ്ണിയകലുള്ളതല്ല കണ്ട ഈ ഒരു വിരൽ കിടക്കാവുന്ന ഒരു ചെല്ലി വന്നേ ഉടക്കാവുന്ന രീതിയിൽ ഇനി കണ്ട ഒരു കാര്യം കാണിച്ചു തരാം. അതെ എൻ്റെ കാലിന് ഭയങ്കര ഗ്രിപ്പാണ്. അപ്പോൾ ഇവന് ഇവിടെ ഒന്ന് ഉടക്കി കഴിഞ്ഞാൽ ഇവന് പറന്നു പോകാൻ പറ്റില്ല. ഇത് കിളി വന്ന് തിന്നും. അതിന് അപ്പുറം കാണിച്ചു തരാം കിളി വന്ന് തിന്നിരിക്കണത്. നമ്മൾ പറഞ്ഞ് എൻ്റെ കാര്യമില്ല. പക്ഷേ എന്താ അത് ഇവിടെ റംബൂട്ടാൻ നട്ടിട്ടുണ്ട്. ഇന്നൊരു കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് നട്ടതാണ്. അപ്പോൾ അടുത്ത വർഷം ഇത് കായ്ക്കും. കണ്ടേ തെങ്ങിൻ്റെ ഓല ഇങ്ങോട്ട് പോയിരിക്കാൻ വേണ്ടി വെട്ടി വെച്ചിരിക്കണം. കണ്ടേ ഇവിടെയൊക്കെ നമ്മൾ എല്ലാ കോളും ഇട്ടുണ്ട്. ചുട്ടിക്കുട്ടി വെച്ചിരിക്കും. പക്ഷേ ഇവിടെ ഉടക്കിയിട്ടുണ്ടേ ഉടക്കിതേ ഇത് കണ്ടേ ഒരെണ്ണാണ്. പക്ഷേ രണ്ടായി കളഞ്ഞ് കാക്ക എന്താ വന്ന് തിന്നാണ്. ഇത് കുറച്ച് ദിവസം മുമ്പേ വീണാ. ഇതേ നോക്കിയേ. അപ്പോൾ ഇങ്ങനെ നമുക്ക് വളരെ ലളിതമായിട്ട് ഒരു മാർഗ്ഗമാണ്. ഇപ്പോൾ നമ്മൾ എല്ലാ ഇതിപ്പം ഈ പച്ചക്കറി തോട്ടത്തിലൊക്കെ കൃഷി ചെയ്യുന്ന സമയത്ത് വേപ്പം മണ്ണാക്കി എല്ലാ കവളിലും നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ട്. പക്ഷേ നമ്മൾ എങ്കിൽ പോലും ഇതുകൂടെ ഒന്ന് മാർഗം സ്വീകരിച്ച് ഇങ്ങനത്തെ ഒരു മാർഗം കൂടെ സ്വീകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് റിസൾട്ടാണ്. നമുക്ക് നൂറിൽ 100 വന്ന് വീണില്ലെങ്കിൽ പോലും 100 എണ്ണം വരുമ്പോൾ നമുക്കൊരു 50 എണ്ണത്തിനെങ്കിലും ഈസി ആയിട്ട് ഈ മാർഗത്തിൽ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും.
ഞാൻ നിൽക്കുന്നത് എന്റെ സ്വന്തം കൃഷിസ്ഥലത്താണ്. ഇവിടെ ഞാൻ കൃഷി തുടങ്ങിയ സ്ഥലമാണ്. കണ്ട ഇവിടെ നമ്മൾ രണ്ട് കോളം. അവിടെ പറഞ്ഞ ഇവിടെ പച്ചക്കറി ഉണ്ട്. ഇവിടെ തെങ്ങ് നല്ല തിക്നസ്സിൽ പച്ചക്കറി ഇടക്ക് നമ്മൾ ചെയ്തിരിക്കുകയാണ്. കണ്ട അപ്പൊ അതിന്റെ ഇടക്കായിട്ട് ഇവിടെ നമ്മള് കവുങ്ങും വെച്ചിട്ടുണ്ട്. നല്ല തിക്നസ്സിൽ, അതായത് കേരളത്തിലെ കാലാവസ്ഥയിലെ കൃഷി വിജയിക്കണമെങ്കിൽ ഹൈ ഡെൻസിറ്റി ഫാമിംഗ് ആണ് ഏറ്റവും നല്ലത്. ഇക്കുവലല്ലേ, ചില്ലറക്കാരനല്ല. പക്ഷെ അതിന്റെ ഒരു പോരായ്മ എന്ന് വെച്ചാല് ഇത്രയും വലിയ തെങ്ങില്ലേ. ഇത് പണ്ടത്തെ നാടൻ തെങ്ങാണ്. ഇതൊക്കെ നമ്മുടെ അച്ഛനും അപ്പപ്പനൊക്കെ വെച്ചതിന്റെ ഒരു ഫലമാണ് നമ്മളിപ്പോ ഇതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളും ഒക്കെ ഇങ്ങനെയുള്ള തെങ്ങും തൈകളൊക്കെ ഇപ്പോഴേ വെച്ചില്ലെങ്കിൽ നമ്മുടെ തലമുറ തേങ്ങ പോലും എന്താണെന്ന് അറിയാൻ പറ്റുന്ന സ്ഥിതിയിലേക്ക് വരും. കണ്ട അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ ഒരു 5 വർഷം മുമ്പ് വെച്ച തെങ്ങാണ് ഇപ്പം എല്ലാം ഇപ്പൊ ചൊട്ടപ്പരുവത്തിലേക്ക് അടക്കിയാണ്. കണ്ട വരാൻ വരാം, അത്ര തിക്നസ്സിലാണ്. ഇതെല്ലാം ഇത് വെച്ചിട്ടുണ്ടോ? ഇതെല്ലാം വെച്ചിട്ടുണ്ട്. ഈ പോർഷൻ ഏതാണെന്ന് മനസ്സിലായോ? എന്റെ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന പ്രഷർക്ക് അറിയാൻ പറ്റിയ പോർഷൻ ഇത് നമ്മൾ നെയ്ക്കുമ്പളം ചെയ്ത സ്ഥലമാണ്. ഈ ഒരു 50 സെന്റ് ഇപ്പൊ ഇവിടെ ക്രോപ്പ് കഴിഞ്ഞ് കിടക്കാണ്. ഇത് റെഡിയാക്കി എടുക്കണം. എന്താ ഇതൊക്കെ സ്റ്റേ ആണ്. അയ്യോ എന്റെ പൊന്നു. എന്താ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ പടവളം കൃഷിയാണ്. ഈ വീട് എന്റെ വീടല്ല, ചേട്ടൻ താമസിക്കുന്ന വീടാണേ. ഇവിടെ നമ്മൾ കെണി വെച്ചിട്ടുണ്ട്. ഇത് പച്ചക്കറിക്കുള്ള കെണിയാണ്. അപ്പൊ അതേടെ പോലത്തെ ഒരു കെണിയാണ് നമ്മൾ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഇവിടെ ചെല്ലിക്കൊള്ളാന്ന് ഇവിടെ ഇവിടെ നമ്മൾ ചെറിയ തെങ്ങ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതൊരെണ്ണം പോയതാണ്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു തെങ്ങ് പോയെന്നും പറഞ്ഞ് നിരാശപ്പെട്ടിട്ട് കാര്യമില്ല. അടുത്ത പ്ലാന്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. പോണതൊക്കെ പോട്ടെ, നമുക്ക് റെഡിയാക്കി എടുക്കാം. എന്ത് ഇവിടെ നമ്മൾ കൃത്യമായിട്ട് ഇട്ടിരിക്കണം. ചെല്ലിയുടെ ആക്രമണം രൂക്ഷമായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ പച്ചക്കറി ഉണ്ട്. തെങ്ങിന്റെ തടത്തിലേക്ക് കയറി വന്നിരിക്കുകയാണ് ഇവിടുത്തെ പച്ചക്കറികളൊക്കെ. പനിയുണ്ട്, അടക്കൊരു ചുമ. ഇതണ്ട എല്ലാ തെങ്ങും ഇട്ടിട്ടുണ്ട്. വന്നു കഴിഞ്ഞാൽ പോവുകയില്ല, കുടിയും കിടക്കും. അപ്പൊ തെങ്ങിന്റെ തടത്തിലൊക്കെ ഇടവേളായിട്ട് വേണമെങ്കിൽ നമുക്ക് മത്തനും കുമ്പളവും ഒക്കെ ഇതുപോലെ ഇങ്ങനെ ചെയ്യാവുന്നതാണ്. തെങ്ങിനൊരു പുത കൂടി ആവും. എല്ലാത്തിനും കരുത്ത് നോക്കിയേ, അടിപൊളി കരുത്താണ്. പക്ഷെ ചെല്ലിനെ കൂടെ പിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് തെങ്ങ് കൃഷിക്ക് നല്ല വിജയമാണ്. മാറും നമുക്ക് മൊത്തം കരിക്കിനൊക്കെ ഇല്ല. കരിക്കിനൊക്കെ എന്നാ മധുരാണെന്നറിയാവോ? ഈ പ്രദേശത്തൊക്കെ കരിക്കിന് 35 രൂപ വരെ നമുക്ക് ഇവിടെ സ്പോട്ടിൽ കിട്ടും. അത്രയ്ക്ക് കേരളത്തിലെ കരിക്കിന് ടേസ്റ്റും ഗുണവും എല്ലാം ഉണ്ട്. തെങ്ങുകളിലായി പോലും നല്ല രുചിയാണ് ഇവിടുത്തെ, നല്ല മധുരമാണ്. ഇതുകൊണ്ടാ അപ്പം ഇതൊക്കെയാണ് തെങ്ങ് കൃഷിയിലെ വിശേഷങ്ങൾ. അതോടൊപ്പം തന്നെ നമ്മൾ ചെല്ലിനെ മാത്രം പിടിച്ചാൽ പോരാ, തെങ്ങിന് കൃത്യമായിട്ട് പരിചരണം നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ചും വേപ്പം ഉണ്ടാക്കി ബോറോണിൻ്റെ ഡെഫിഷ്യൻസി വരുമ്പോഴൊക്കെ ബോറോൺ ഒക്കെ നമ്മൾ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. പുതയിടുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഇറിഗേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കൃഷി കേരളത്തിൽ തെങ്ങ് കൃഷിക്ക് വലിയ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് കാണുന്നവരെ ബൈ ബൈ.